ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ മൈലപ്രയിലെ ഫിഷ് ഫാമിലേക്കാണ്. പത്തനംതിട്ട റിംഗ് റോഡ് വഴി വന്നിട്ട് നമ്മൾ നേരെ മൈലപ്ര ജംഗ്ഷനിൽ ചെല്ലണം. മൈലപ്ര ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ഈ ഫിഷ് ഫാമിലോട്ട് പോകേണ്ട വഴി. ഇത് മൈലപ്ര ജംഗ്ഷനാണ്, മൈലപ്ര പള്ളിയുടെ അവിടുത്തെ ജംഗ്ഷനാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ വടശ്ശേരിക്കരയ്ക്ക് പോകുന്ന റോഡാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ നേരെ മൈലപ്ര ജംഗ്ഷനിൽ ചെല്ലണം. ഇപ്പോൾ നമ്മൾ മൈലപ്ര ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴിയാണ് പോകേണ്ടത്, മൈലപ്ര സ്കൂളിൻ്റെ ഭാഗത്തോട്ടുള്ള റോഡ്. ഈ റോഡ് നേരെ ഒരു അര കിലോമീറ്ററോളം പോകണം. അതിനുശേഷമാണ് നമുക്ക് പോകേണ്ട വഴിയിലോട്ട് തിരിയേണ്ടത്. മൈലപ്ര സ്കൂളിൻ്റെ ഭാഗമാണിത്. സ്കൂളിൻ്റെ സൈഡെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾക്ക് നേരെ പോകണം. ഒരു 200 മീറ്റർ കഴിയുമ്പോൾ ഒരു കയറ്റമുണ്ട്. ആ കയറ്റം നമ്മൾ നേരെ കയറി ചെന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇടത്തുവശത്തോട്ടുള്ള റോഡെ കയറി ചെന്ന് നേരെ ഒരു വീണ്ടും അവിടെ നിന്ന് ഒരു 200 മീറ്ററോളം ദൂരം നമ്മൾ നേരെ സഞ്ചരിക്കണം. 200, 250, 300 മീറ്ററോളം ഉണ്ട്. ആ റോഡ് നേരെ ചെല്ലുന്നത് നമ്മൾ താഴെ ഒരു ഇറക്കത്തോട്ടാണ്, ചെറിയൊരു ഇറക്കത്തോട്ടാണ്. അവിടുന്ന് വീണ്ടും ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ റോഡ് ഇടത്തോട്ടുള്ള റോഡ് നേരെ റബ്ബർ തോട്ടമൊക്കെയാണ്. അതിൻ്റെ നേരെ നമ്മൾ വീണ്ടും 200, 300 മീറ്ററോളം ദൂരം നമ്മൾ ഈ റോഡ് നേരെ അകത്തോട്ട് ചെല്ലുമ്പോൾ കാണാം, നമുക്ക് ഫാമിലോട്ടുള്ള ബോർഡ് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ആ പോസ്റ്റലായിട്ട് അവിടുന്ന് നമ്മൾ വലത്തോട്ടാണ് പോകേണ്ടത്. ആ റോഡ് നേരെ ഇറങ്ങി ചെല്ലുന്നത് ഈ ഫാമിലോട്ടാണ്. ഇതാണ് നമ്മൾ ഇന്ന് സന്ദർശിക്കാൻ പോകുന്ന ഫാം, പത്തനംതിട്ട ജില്ലയിലെ മൈലപ്രയിലെ ഫിഷ് ഫാം. ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ കൈച്ചെറയിൽ മൈലപ്രയിലെ ഫിഷ് ഫാം, ഫിഷ് ഹാച്ചറി. ഇവിടെ എല്ലാ മീനുകളും അവൈലബിൾ ആണ്. മീൻ കുഞ്ഞുങ്ങളെ അടക്കം എല്ലാം, അലങ്കാര മത്സ്യവും ശുദ്ധജല മത്സ്യവും അടക്കം എല്ലാ മത്സ്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഫുഡ് ഐറ്റംസ്, അലങ്കാര കോഴികൾ എന്നിവയെല്ലാം ഉണ്ട്. ഇത് ഏതാ കിടക്കുന്നത്? ഇപ്പം റെഡ് ബെല്ലിയുടെ കുഞ്ഞുങ്ങളാണിത്. റെഡ് ബെല്ലിയുടെ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. 5 രൂപ വിലയ്ക്കാണ് ഇപ്പോൾ ഇതിനെ വിറ്റുകൊണ്ടിരിക്കുന്നത്. റെഡ് ബെല്ലിയുടെ ഒരു വലുതായ വിരണമാണ്. അക്വേറിയത്തിൽ തന്നെ ഇട്ട് വളർത്തിയാണിത്. ആസാം വാളയാണ് ഇത്, ഷാർക്ക്. ഇത് ആസാം വാളയാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. 10 രൂപ, 15 രൂപ, 5 രൂപ, ഇങ്ങനെ പല വിലയുടെയാണ് സൈസ് അനുസരിച്ച് വില. ഇവിടെ അലങ്കാര കോഴികളുണ്ട്, കൂട്ടിലിട്ട് വളർത്താവുന്ന ടൈപ്പ്. കൂടടക്കം വിൽപ്പനയുണ്ട്. കോഴികൾക്കുള്ള തീറ്റ എല്ലാം ഉണ്ട് ഇവിടെ. കരിങ്കോഴി, സിൽവർ, ഗിനിക്കോഴിയുണ്ട്. ഗ്രാമശ്രീ, ഗ്രാമപ്രിയ എന്നീ പേരുകളിലൊക്കെ ഉള്ള കോഴികൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ടർക്കി കോഴിയൊക്കെയാണ്. ടർക്കി കോഴിയുണ്ട്, വിഭവയുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അതിൻ്റെ കുഞ്ഞുങ്ങളെ അടക്കമുണ്ട്, ഇവിടെ വിൽപ്പനയുണ്ട്. മുട്ടയുണ്ടല്ലോ, മുട്ടയടക്കം വിൽപ്പനയുണ്ട്. ഇവിടെ ഇറച്ചിക്കും കൊടുക്കുന്നുണ്ട് കോഴികളെ. ഈ പുതിയതായിട്ട് പണിതിട്ട ഈ ടാങ്കിന് 50,000 രൂപ വില ചിലവായിട്ടുണ്ട്. 30 അടി നീളം, 6 അടി വീതി. കോൺക്രീറ്റ് കോൺക്രീറ്റ് ഉണ്ടായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ വാൽവ് എല്ലാം കൊടുത്തിട്ടുണ്ട് വെള്ളം വലിച്ചു കളയാൻ വേണ്ടി. ഇത് കാർപ്പാണ്, കോയി കാർപ്പ്. ഇത് കോഴിക്കാർപ്പാണ്. ഇതിൽ 3-4 വെറൈറ്റി ഉണ്ട്. വേൽട്ടയിൽ ജപ്പാൻ കാർപ്പ്, കോമൺ കാർപ്പ്, ഈ 3 ഇനമാണ്. ഇതിപ്പോൾ 1 പീസ് 30 രൂപ റേഞ്ചിൽ നമ്മൾ വിൽക്കപ്പെടുന്നുണ്ട്. ഇത് വിഗോവ താറാവാണ്. ഇത് ജോഡി 1,500 രൂപയാണ് വില. ഇറച്ചിക്കാണെങ്കിൽ കിലോയ്ക്ക് 200 രൂപ വിലയ്ക്കാണ് വിൽക്കുന്നത്. ഇതെല്ലാം പുതിയ കോൺക്രീറ്റ് ടാങ്കുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. മീൻ
കുഞ്ഞുങ്ങളെ വരുന്നതിനെയൊക്കെ സ്റ്റോക്ക് ഇടാൻ വേണ്ടിയാണ്. പോളിഷിംഗ് ഒക്കെ ചെയ്ത് ഫിനിഷിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തും റെഡ് ബെല്ലിയുടെ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത് സെയിലിന് വേണ്ടിയുള്ളത്. പീസ് 5 രൂപ റേറ്റിലാണ്, 5 രൂപ വിലയ്ക്കാണ് വിൽക്കുന്നത് കുഞ്ഞുങ്ങളെ ഒരെണ്ണം. ഇതൊരു ഗപ്പി ടാങ്കാണ്, ഇതിനകത്ത് വെറൈറ്റി ഗപ്പികളാണ് ഉള്ളത്. 5 രൂപ മുതൽ 500 രൂപ വരെ വില വരുന്ന വെറൈറ്റി ഗപ്പികൾ, പല കളർഫുള്ളായിട്ടുള്ളത് ഹൈബ്രിഡ് ഗപ്പികൾ എല്ലാം ഉണ്ട് ഇവിടെ. ഇതും ഗപ്പി വളർത്തുന്ന ടാങ്കാണ്, ബ്രീഡിങ്ങിന് വേണ്ടി ഗപ്പി ഇട്ടിരിക്കുന്ന നാച്ചുറലായിട്ടുള്ള പായലുകളൊക്കെ നട്ടു വളർത്തിയ ടാങ്കാണിത്. ഇത് അക്വാപോണിക് സിസ്റ്റമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വലിയ നീളമുണ്ട്, ഇവിടുന്ന് നല്ല നീളത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ടാങ്കിലെ മൊത്തം വെള്ളം ഈ അക്വാപോണിക്കിനകത്തൂടെ കയറി ഇറങ്ങി ശുദ്ധീകരിച്ചാണ് വരുന്നത്. ഒപ്പം ഇതിനകത്ത് പച്ചക്കറികളൊക്കെ നടുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കാണുന്നത് ഒരുപാട് വലിപ്പമായ വെണ്ടകളാണ്. ഇതൊക്കെ 1-2 വിളവെടുപ്പ് കഴിഞ്ഞ് കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിനകത്ത് പേര നട്ടു വെച്ചിട്ടുണ്ട്, മുരിങ്ങയുണ്ട്, തക്കാളിയുണ്ട്, കറിവേപ്പ, ഇങ്ങനെയുള്ളതൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് നാടൻ തിലോപ്പിയാണ് കിടക്കുന്നത്. ഇതിൽ ഇത് ഈ ടാങ്കിൽ നിന്നാണ് അക്വാപോണിക് സിസ്റ്റത്തിൻ്റെ മോട്ടർ വെച്ചിരിക്കുന്നതാണ്. ചുമന്ന വെണ്ട പേര, ഇത് ഇരുമ്പിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആസ്പെറ്റോ ഷീറ്റ് ഇട്ടിട്ട് അതിനകത്ത് സിൽപോളിൻ ഇട്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ അക്വാപോണിക് സിസ്റ്റം. ഇതുപോലെ സിസ്റ്റം ചെയ്തു കൊടുക്കുന്നുമുണ്ട്. ആവശ്യക്കാർ ഇവിടുത്തെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇത് വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. തക്കാളി കിളിത്തേക്കുന്നതാണ്. ഇത് ഇവിടെ മൊത്തം 3 ടാങ്കുകളാണ് വലുതുള്ള അക്വാപോണിക് സിസ്റ്റത്തിലോട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 2 ടാങ്കിൽ ഗപ്പിയും 1 സിലോപ്പിയും അങ്ങനെയുള്ള വലിയ മീനുകളെയും വളർത്തുന്നതാണ്. ഇതൊരു കരിയാപ്പാണ് അക്വാപോണിക് സിസ്റ്റത്തിൽ നട്ടു വെച്ചിരിക്കുന്നത്. ചീരയെ ഇതിനകത്തും ഗിഫ്റ്റ് തിലോപ്പിയാണ് കിടക്കുന്നത്. കുഞ്ഞുങ്ങളുമുണ്ട്, ഒപ്പം ജയന്റ് ഗൗരാമി കുഞ്ഞുങ്ങളുമുണ്ട്. ഗ്രാസ് കാർപ്പുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ളതാണ്, സ്വല്പം വലിപ്പം ആയതുമാണ്. ഇത് ഹൈടെക് കോഴിക്കൂടാണ്. ഇതിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കോഴികളെയും എല്ലാം വിൽപ്പനയുണ്ട് ഇവിടെ. കോഴിക്കുഞ്ഞുങ്ങളെ ഓർഡർ അനുസരിച്ച്, ഇതിൻ്റെ പ്രത്യേകത കോഴി തീറ്റ പ്രത്യേകമാണ് വെക്കുന്നത്. ഒപ്പം മുട്ടയിടുന്ന മുട്ട ഒരു സൈഡിലോട്ട് തന്നെ ഉരുണ്ട് വരുന്ന കാരണത്താൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. കോഴിയെ അഴിച്ചു വിട്ട് വളർത്തേണ്ട ആവശ്യമില്ല. ഫ്ലാറ്റ് അങ്ങനെയുള്ളിടത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് മുട്ടയ്ക്ക് വേണ്ടി കോഴിയെ വളർത്താൻ വളരെ ഉപകാരപ്രദമാണ്. കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചു കൊടുക്കുന്നുണ്ട്. താറാവ് കുഞ്ഞുങ്ങൾ, കരിങ്കോഴി, വിഗോവ എന്നിവ ഇവിടെ തന്നെ, കൽക്കോ എന്നിവയെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടെ കോഴിയുടെ എല്ലാ ഐറ്റം കോഴികളുടെയും മുട്ട ബ്രീഡ് ചെയ്യിക്കുന്നുണ്ട്. അതായത് ഇവിടെ മെഷീൻ ഇൻക്യുബേറ്ററും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് കരിങ്കോഴി, ഗ്രാമപ്രിയ, ഗ്രാമശ്രീ, സിൽക്കി, വൈറ്റ് പോളിഷ്, സിൽവർ പോളിഷ്, കാട എന്നിവയെ ഇവിടെ ബ്രീഡ് വിരിയിക്കുകയും അതുപോലെ തന്നെ ഞങ്ങളിത് കച്ചവടം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഞങ്ങൾ ഫിഷിന് ആവശ്യമായ ഫുഡുകൾ, അക്സസറീസ്, പമ്പുകൾ, ഫൗണ്ടൻ പമ്പ്, പിന്നെ തീറ്റകൾ, കോഴിയുടെ തീറ്റ, ഫിഷിൻ്റെ തീറ്റ, എല്ലാ സൈസും ഇവിടെ വെച്ച് വിൽക്കുന്ന ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വിൽക്കുന്നുണ്ട്. ഇവിടെ ഓസ്കാർ വളർത്തുന്നതാണ്, ഓസ്കാർ ബ്രീഡ് ചെയ്ത് വളർത്തുന്ന ഒരു സെക്ഷനാണ് ഇത് കാണിക്കുന്നത്. ഇത് ഒരു പീസിന് 100 രൂപ റേഞ്ചിലാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഞങ്ങളുടെ ആച്ചരിയുടെ ആവശ്യത്തിന് വേണ്ടി ഇലക്ട്രിസിറ്റിയുടെ അഭാവം കൊണ്ട് ഞങ്ങൾ സോളാർ വൈദ്യുതിയുടെ 1 kV ഒരു ഇത് ഇവിടെ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി
ഇത് പോകുന്ന സമയത്ത് ഞങ്ങളുടെ ആച്ചറിക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപകാരപ്രദമായി ചെയ്യുന്നു. വിരിച്ചിറക്കിയ കോഴിക്കുഞ്ഞുങ്ങളെ മറ്റും വളർത്തിയെടുക്കുന്ന റൂമാണിത്. ടെറസിന്റെ മുകളിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കോഴി, താറാവ് എന്നിവയെല്ലാം കുഞ്ഞുങ്ങളെ ഈ മുറിയിലിട്ടാണ് വളർത്തുന്നത്. ഇവിടെ പ്രാവ് വരെയുണ്ട്, വെള്ളപ്രാവ്. കാടമുട്ട, കാടക്കൂട് എന്നിവയെല്ലാം ഇവിടെ വിൽപ്പനയുണ്ട്. ഇത് സിൽവർ പോളിഷ് അലങ്കാര കോഴിയാണ്. 1500 രൂപയാണ് വില ജോഡിക്ക്. ഇവിടെ ആട്ടപ്രാവ് ഉണ്ട്. അതിന് ജോഡിക്കാണ് വില, ജോഡി 1500 രൂപയാണ് പ്രാവിൻ്റെ വില. ഇതൊക്കെ വെറൈറ്റി ഗപ്പികളാണ്. ജോഡി 150 രൂപ, 200 രൂപ വിലയുള്ള വെള്ള ഗപ്പികളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. നല്ല ഇനം ക്രോസ് ബ്രീഡ് ഇനങ്ങളും എല്ലാം ഉണ്ട്. കളർഫുൾ ഗപ്പികൾ, എലിഫന്റ് ഇയർ, ഫുള്ള് റെഡ്, യെല്ലോ, അങ്ങനെയുള്ള എല്ലാ കളറുകളും ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ബ്രീഡിംഗ് പേറിനെ, ബ്രീഡിംഗ് ഫിഷിനെ വളർത്തുന്നതാണ്. ഇത് പിന്നെ ആച്ചറിയാണ്. ഇതിൽ മുട്ട, മീനെ കുത്തിവെച്ച് മുട്ട ഉൽപ്പാദിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന സെക്ഷനാണ്. ഇത് ഗിഫ്റ്റ് ലോക്കിയാണ്. ഇതെല്ലാം ഗിഫ്റ്റ് ലോപ്പിയാണ് തീറ്റ കൊടുത്തത്. ഇപ്പം ഇതൊക്കെ വിളവെടുക്കാൻ മാത്രം ഭാഗമായ വലിയ ഗിഫ്റ്റ് ലോപ്പിയാണ്. ഇതിനകത്ത് ആസാം വാളയും ഗിഫ്റ്റ് ജിലോപ്പി എല്ലാം മിക്സഡ് ആണ്. ഇത് വൈറ്റ് ജയന്റ് ഗൗരാമിയാണ്, ആൽബിനോ. ഇവിടെ കുറഞ്ഞത് 50-100 കുളങ്ങളുണ്ട്. ഈ പറമ്പ്, ഇത് കണ്ടം ഏറെയാണ്. ഇവിടെ മൊത്തം മീനുകളെ വളർത്താൻ വേണ്ടി പ്രത്യേകം പ്രത്യേകം പണിത കുളങ്ങളാണ്. ചെറുതും വലുതുമായ 50-100 കുളങ്ങളുണ്ട് ഇവിടെ മൊത്തം.
ഇതിനകത്ത് റെഡ് സിലോപ്പിയാണ് കിടക്കുന്നത്. ജയന്തി ഗൗരാമിയാണ് വലുത്. ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടേക്കുന്ന 5 കിലോയ്ക്ക് മുകളിൽ വലിപ്പം വരുന്ന വലിയ ആണ്. 8 കിലോയോളം ഉണ്ട്. ഇത് വലിയ കാർപ്പിന്റെ കുളമാണ്. മിൽക്കി കാർപ്പ് അങ്ങനെയുള്ളതൊക്കെയാണ് ഉള്ളത്. ഇതിനകത്ത് വലിയ വെള്ള ജയന്തി ഗൗരാമിയുണ്ട്. അതിന് ജോഡി 7000 രൂപയോളമാണ് വില. കാർപ്പ് വലുതാണ് കിടക്കുന്നത്. കാർപ്പിന് എത്ര രൂപ വില വരും? കാർപ്പ് 1000 രൂപ. ഒരു ജോഡി 2000 രൂപ വരുന്ന അത്ര വലിയ കാർപ്പ് ആണ് കിടക്കുന്നത്. കോഴി കാർപ്പ്, മിൽക്കി കാർപ്പ്. മഴ പെയ്തപ്പോൾ ഇവിടൊക്കെ വെള്ളം കയറി എങ്കിലും മീനുകളൊന്നും പോയിട്ടില്ല. ഒരു സൈഡിലെ സ്വല്പം മീനേ പോയുള്ളൂ. ബാക്കി ഏരികളെല്ലാം വലയിൽ സംരക്ഷിച്ച് ഇട്ടിരിക്കുകയാണ് മീനുകൾ. ഇതിനകത്ത് ഏതാ? ഇത് വാളയുണ്ട്, തിലോപ്പിയ, നൈൽ നോട്ടിക്ക. ഇതിനകത്ത് മലേഷ്യൻ വാളയും തിലോപ്പിയുമാണ് കിടക്കുന്നത്. ഈ വലിയ കുളത്തിൽ പുലിവാഹയാണ് കിടക്കുന്നത്. എത്ര ഉണ്ട് പുലിവാഹ? കുറേ കുഞ്ഞുങ്ങളായിട്ടാണ്. 5 കിലോയ്ക്ക് മുകളിൽ വലിപ്പമുള്ള പുലിവാഹയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അത് ബ്രീഡായി കുഞ്ഞുങ്ങളും ഉണ്ട് ഇതിനകത്ത്. 2000 കരിമീൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതായത് വളരാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് ഇതിനകത്ത്. ഇതിൽ വിൽപ്പനയ്ക്കുള്ളതാണോ? ആ, വിൽപ്പനയ്ക്കുള്ളതാണ്. അല്ല, കുഞ്ഞുങ്ങളെ വിൽക്കാൻ? കുഞ്ഞുങ്ങളെ വിൽക്കാൻ തന്നെയാണ്, കുഞ്ഞുങ്ങളെ വിൽക്കാൻ തന്നെയാണ്. ഒരു കുഞ്ഞ് 10 മുതൽ 25 രൂപ വരെ വിലയുള്ള ഒരു വിലയുണ്ട് ഒരു കുഞ്ഞിന്. വലിപ്പം അനുസരിച്ച് 10 രൂപ മുതൽ 25 രൂപ വരെ വിലയുള്ള കരിമീൻ കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. സൈഡ് മുഴുവനും ജാതി, റംബുട്ടാന്. ഇത് മൊത്തത്തിൽ ഈ പ്രദേശം മൊത്തം വൃക്ഷങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഫ്രൂട്ട്സും വൃക്ഷങ്ങളും ഉണ്ട്, അല്ലാതെ തണൽ മരങ്ങളും ഉണ്ട്. ഇത് ജാതി ഉണ്ട്, ഗ്രാമ്പു ഉണ്ട്, വാഴയുണ്ട്, ചീമക്കൊന്നയുണ്ട്. അങ്ങനെ എല്ലാ ഫലവൃക്ഷങ്ങളും ഇവിടെയുണ്ട്. ഇത് മാംഗസ്തിയാണ് ഈ നിൽക്കുന്നത്. ഇത് ചില്ലി റെഡ് അരോണയാണ്. 85000 രൂപയാണ് വില ഒരെണ്ണത്തിന്. വിൽപ്പനയ്ക്കുള്ളതാണ് കിടക്കുന്നത്. മറ്റേ ഇത് സിൽവർ അരോണയാണ് ഈ കിടക്കുന്നത്. ഇതിന് എത്ര വില? 2000 രൂപയുടെ